നമസ്കാരം എല്ലാ അച്ഛാമാർക്കും മോട്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എങ്ങനെയാണ് പൈറോഗ്രാം ബോട്ട് എഡിറ്റിംഗ് ആക്കാം, ക്രിയേറ്റ് ആക്കാം, അതിൻ്റെ പാർട്ട് 12 ആയിട്ടാണ് വന്നിട്ടുള്ളത്. പാർട്ട് 1 മുതൽ 12 വരാത്ത 12 വരെ കാണാത്ത അച്ഛാമാരുണ്ടാകും, പെട്ടെന്ന് പോയിട്ടൊന്ന് കാണാം. ഓക്കെ, എപ്പം പറയുന്ന പോലെ വീഡിയോത്തിൻ്റെ ലിങ്ക് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് പോയിട്ട് കാണാം. എന്നിട്ട് മാത്രം ഈ ഒരു ഭാഗം കണ്ടാൽ മതി. നിങ്ങൾ മെയിനായിട്ട് പാർട്ട് കോൾ ബാക്കിൻ്റെ പാർട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് കാണും, അത് കണ്ടാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് സെറ്റാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അലർട്ട് മെസ്സേജ് നമുക്ക് രണ്ട് രീതിയിൽ സെറ്റാക്കാൻ പറ്റും, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. എനിക്കറിയുന്ന രണ്ട് രീതിയാണ്, ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും രണ്ട് രീതിയാണ്, ചിലപ്പോൾ ഞാൻ പറഞ്ഞത് തെറ്റായിരിക്കും, പക്ഷേ എനിക്കറിഞ്ഞാകെ രണ്ട് രീതിയാണ്. അപ്പോൾ ഒന്ന് അലർട്ട് മെസ്സേജ് അല്ലെങ്കിൽ ഒന്ന് ക്ഷമിക്കാം, പിന്നെ ഒന്ന് അലർട്ട് മെസ്സേജ് തന്നെ. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് എനിക്കറിയുന്ന രണ്ട് അലർട്ട് മെസ്സേജാണ്. അപ്പോൾ നിങ്ങൾക്ക് എനിക്കറിയുന്ന രണ്ട് അലർട്ട് മെസ്സേജ് എങ്ങനെ സെറ്റാകാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ ഇങ്ങനെ സ്കിപ്പാകാണ്ട് കാണാൻ ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു എറർ വരും. ഓക്കെ, ആ എറർ എങ്ങനെ ഫിക്സ് ആക്കാതെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ എറർ എന്തെന്ന് വെച്ചാൽ, എറർ ഈ ഒരു സെക്ഷനിലേക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ഏത് സെക്ഷൻ യൂസ് ആക്കുന്നുണ്ടോ അടുത്തക്കല്ല ഈ ഒരു എറർ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വേറെ ബോട്ടൊക്കെ എഡിറ്റിംഗ് ആക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എറർ ഫിക്സ് ആക്കാൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രദ്ധിക്കുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പെട്ടെന്ന് വരുന്ന സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങൾ മാത്രം ഒന്ന് പഠിക്കണ്ട, നിങ്ങളെ കൂട്ടുകാരും കൂടി പഠിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഓക്കെ, ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ല, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഞാൻ വീട്ടിലൊക്കെ എടുക്കാം. ഞാൻ റിപ്പോ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എഡിറ്റിലേക്ക് പോകണം, എഡിറ്റ് ഫയലിലേക്ക് പോവാണ്. എഡിറ്റ് ഫയലിലേക്ക് പോയിട്ട് ഇവിടെ കോൾ ബാക്ക് ഇവിടെ കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ ഞാൻ ഒരു കോൾ ബാക്ക്, പുതിയൊരു കോൾ ബാക്ക് ഒന്ന് ക്രിയേറ്റ് ആക്കാണ്. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവരൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് പോവാം. പിന്നെ ഇതും കൂടി കാണുന്ന ആഗ്രഹം ഉണ്ടാകും, അച്ഛാമാറൊന്ന് സ്കിപ്പ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇതെന്തെങ്കിലും ക്രിയേറ്റ് ആക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ അലർട്ട് മെസ്സേജ് സെറ്റ് ആക്കുമ്പം ഇത് ക്രിയേറ്റ് ആക്കുന്നത് വെച്ചാൽ വെറുതെ ഒരു ഇതാണ്, എന്തുമില്ല. ഞാനിവിടെ കൊടുക്കുകയാണ് ക്യൂരി ബ്രാക്കറ്റ് ഇട്ടു, പിന്നെ ആൻസർക്ക് ഇട്ട് കൊടുക്കണം, എൻ്റെ ദിഫ് ഇട്ട് കൊടുക്കണം, എൻ്റെ കോൾ ബാക്ക് ഡാറ്റ എന്നിട്ട് കൊടുക്കണം. ഓക്കെ, അണ്ടർസ്കോർ ഡാറ്റ, എൻ്റെ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്, എൻ്റെ അതിൻ്റെ ഉള്ളിൽ ബോട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്, എൻ്റെ കോമ ക്യൂരി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. കൂടുതൽ കോൾ ബാക്കിൽ കാണാൻ സാധിക്കുന്ന ക്യൂരി എന്ന സംഭവമാണ്, അപ്പോൾ നിങ്ങൾ ക്യൂരി തന്നെ യൂസ് ചെയ്യാം, അതാണ് നല്ലത്. ഓക്കെ, എന്നിട്ട് ഞാനിപ്പോൾ അടുത്തതായിട്ട് എന്തിനാണ് നമുക്ക് മെയിൻ സെക്ഷനിലേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ കോൾ ബാക്കിലേക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇഫ് എന്ന ഒരു സംഭവമാണ്. ഓക്കെ, ഇഫ്. ഓക്കെ, രണ്ടാമത്തേലേക്ക് എലിഫ്, അതൊക്കെ നിങ്ങൾ കോൾ ബാക്കിൻ്റെ പാർട്ട് രണ്ട് പാർട്ട് ഇട്ടായിരുന്നു, ആ രണ്ട് പാർട്ടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റത്തെ ലൈഫിന് അതിന് ഇഫ് ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, എൻ്റെ ഒരു ഡാറ്റ അല്ല ക്യൂരി, എൻ്റെ ഇപ്പോൾ ഇവിടെ ക്യൂരി എന്നാണ് കൊടുത്തിട്ടുള്ളത്, ആ ക്യൂരി കൊടുത്തു. ക്യൂരി ഡോട്ട് ഡാറ്റ ഡബിൾ ഈസ് ഇക്വൽ ടു 2 ഡബിൾ കോമ 1, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേണ്ട ഇത് കൊടുക്കാം. നമ്മൾ ഇവിടെ ഞാൻ കൊടുക്കുന്നത് അലേർട്ട് എന്നുള്ള കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് വേണം കൊടുക്കുക, അതിനൊരു പ്രശ്നമില്ല. അപ്പോൾ ഞാൻ ഇവിടെ അലേർട്ട് കൊടുക്കുകയാണ്, അലേർട്ട് 1 ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഡബിൾ കോമ ഇട്ട് ക്ലോസ് ആക്കി, ഡബിൾ ഡോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് നെക്സ്റ്റ് ലൈനിലേക്ക്, ഇഫിൻ്റെ അതിൻ്റെ തൊട്ട് നേരെ ലെവലിലേക്ക് വരാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെതല്ല ഇപ്പോൾ നമ്മൾ യൂസ് ആക്കുന്നുള്ളത്, വേറെ ആണ് ഇപ്പോൾ നമ്മൾ യൂസ് ആക്കാൻ പോകുന്നുള്ളത്. ഇഫിൻ്റെ അവിടെ വന്നതിന് ശേഷം 4 സ്പേസ് വിട്ട് കൊടുക്കുക, പിന്നെ അവിടെ എതിര് കാണിച്ചു തരാം, 4 സ്പേസ് വിട്ട് കൊടുക്കാം, 1, 2, 3, 4 4 സ്പേസ് വിട്ട് കൊടുത്തതിന് ശേഷം എവൈറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, സാധാരണ പോലെ തന്നെ. എന്നിട്ട് നമ്മൾ സാധാരണ എന്താണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ ക്യൂരി എന്നാണ് കൊടുത്തിട്ടുള്ളത്, ഒരേ സംഭവം തന്നെ പിന്നെ അവിടെ കൊടുക്കുകയാണ്, ഇങ്ങനെ കൊടുത്തിട്ട് എനിക്ക് അറിഞ്ഞുവിടാം, ആ തന്നെ അവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഡോട്ട് മെസ്സേജ് എന്ന് ഒരിക്കലിടണ്ട, ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കാം. മെസ്സേജിൽ ഇട്ട് കൊടുക്കേണ്ടത് ആൻസർ എന്നിട്ട് കൊടുക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസർ അല്ല, ആൻസർ എന്ന് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, എൻ്റെ ഒരു പുതിയൊരു ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഡബിൾ കോമ ഒന്ന് ഇട്ട് കൊടുക്കാം, ട്രിബിൾ കോമ ഇട്ട് കൊടുക്കാം, ഡബിൾ കോമ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കാം, എൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ആക്കാം ഡബിൾ കോമ ഇട്ടിട്ട്. ഓക്കെ, ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഏത് കാര്യങ്ങൾക്ക് പിന്നെ അതിൽ മാർക്കാക്കിയിട്ട് കാണിച്ചു തരാമെന്ന് വെച്ചാൽ, ഈ ടെക്സ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞൊരു സംഭവമാണ്, നിർബന്ധമായിട്ട് ബ്രാക്കറ്റൊക്കെ ക്ലോസ് ആക്കുന്ന ഒരു സംഭവം. ഓക്കെ, എന്നിട്ട് നേരെ കമ്മിറ്റ് ചേഞ്ചസിന് അടിച്ചു കൊടുക്കാം. കമ്മിറ്റ് ചേഞ്ചസ് അടിച്ചു കൊടുത്തതിന് ശേഷം നേരം ബോട്ടിലൊക്കെ നോക്കാം. ഓക്കെ, അതിനെക്കാട്ടി മുമ്പ് നിങ്ങൾ എന്തെങ്കിലും എറർ ഉണ്ടാകുന്ന നിർബന്ധമായിരുന്നു ചെക്കാക്കി നോക്കണം. ഓക്കെ, നിങ്ങൾ പൈറോഗ്രാം ഗ്രൂപ്പിലേക്ക് ഒരിക്കലും വരാനും ഇട വരുത്തരുത്. എന്തൊക്കെ എറർ ഉണ്ടോ അതൊക്കെ ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാക്കിയോ, പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ വൃത്തിക്ക് പറഞ്ഞിരുന്നുണ്ട് ഇല്ല എന്നല്ല, നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് നോക്കിയാൽ മതി. ഓക്കെ, പിന്നെ ബ്രാക്കറ്റ് ഇങ്ങനെ നിർബന്ധമായിട്ട് ക്ലോസ് ആക്കണം, പിന്നെ ഡബിൾ ഡോട്ട് നിർബന്ധമായിട്ട് ക്ലോസ് ആക്കണം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അലേർട്ട് മെസ്സേജിൻ്റെ അപ്പുറം നിങ്ങൾക്ക് വേറെ
ഇതും കൂടി വരുന്നിട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ അലേർട്ട് മെസ്സേജ് മാത്രമാണ് വരുന്നുള്ളത്. ഇതിങ്ങ് എപ്പം കാണുന്ന ഒരു അലേർട്ട് മെസ്സേജ് വേറെ അലേർട്ട് മെസ്സേജാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഹെൽപ്പിലേക്ക് വരുമ്പോൾ ഹെൽപ്പിൻ്റെ കോൾ ബാക്കിലേക്ക് ഉള്ളു അവർക്ക് ക്രിയേറ്റ് ആക്കണമെങ്കിൽ ഇതിൻ്റെ ടൈം നേരത്തെ പാർട്ട് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ 9:10 കോൾ ബാക്ക് പറഞ്ഞിട്ടുള്ളത്. അതുതന്നെ നമുക്ക് സെറ്റ് ആക്കി കൊടുക്കാം. എന്ന് വെച്ചാൽ നമുക്ക് ഒരു കോൾ ബാക്ക് എന്ന് വെച്ചാൽ നമ്മൾ എവൈറ്റ് ഇപ്പോൾ ഞാൻ കൊടുത്തിട്ട് എവൈറ്റ് ക്യൂരി ഡോട്ട് ആൻസർ എന്നാണ്. ഓക്കെ, അതിൻ്റെ തൊട്ട് താഴെ കൊടുക്കാം എവൈറ്റ് ക്യൂരി ഡോട്ട് മെസ്സേജ്, അതൊക്കെ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, പിന്നെ ബോട്ടിൽ വന്നിട്ടുണ്ട് സ്റ്റാർട്ട് അടിച്ച് കൊടുക്കാണ്. സ്റ്റാർട്ട് അടിച്ച് കൊടുത്തിട്ട് കാണാൻ സാധിക്കും ഈടെ അലേർട്ട് മെസ്സേജ് വന്നിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഇത് കൊണ്ടുപോകുമ്പോൾ തന്നെ അത് ഓഫായിട്ട് പോകുന്നുണ്ട് അലേർട്ട് മെസ്സേജ്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റത്തെ അലേർട്ട് മെസ്സേജ് ഇത്രയേ ഉള്ളൂ. നമുക്ക് രണ്ടാമത്തെ അലേർട്ട് മെസ്സേജ് എങ്ങനെ സെറ്റ് ആക്കാമെന്ന് നോക്കാം. രണ്ടാമത്തെ അലേർട്ട് മെസ്സേജ് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവം തന്നെയാണ്. ഓക്കെ, ബോട്ടിലൊക്കെ ഒന്ന് എഡിറ്റ് ഫയലിലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇല്ലെങ്കിലല്ല എഡിറ്റ് ഫയലിലേക്കാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് കഴിയാൻ പറ്റും. ഞാൻ നേരത്തെ കൊടുത്തത് ഹായ് ആണ് കൊടുത്തിട്ടുള്ളത്. ഹായിൻ്റെ അപ്പുറത്ത് കൊടുത്തിട്ടുള്ള ബ്രാക്കറ്റ് ഒന്ന് ക്ലോസ് റിമൂവ് ആക്കണേ. എന്നിട്ട് ഇതുപോലത്തെ ഒരു കൊമ ഇട്ട് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ഒരു സ്പേസ് എത്ര വിട്ടിട്ടുണ്ട് പിന്നെ എഴുതിയിട്ട് കാണിച്ചുതരാം. ഓക്കെ, ഒരു സ്പേസ്. ഓക്കെ, ഒരു സ്പേസ് വിട്ട് കൊടുക്കാം ഒന്ന്. എന്നിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഷോ അണ്ടർസ്കോയർ അലേർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഷോ അണ്ടർസ്കോയർ അലേർട്ട് ഇസ് ഇക്വൽ ടു ട്രൂ ഓർ ഫാൾസ്. ട്രൂ എന്ന് വെച്ചാൽ വേണ്ടെന്ന്, ഫാൾസ് എന്ന് വെച്ചാൽ വേണ്ടാന്ന്. ഓക്കെ, എപ്പോൾ ഞാൻ ട്രൂവും ഫാൾസ് ഒക്കെ ഞാൻ കൊടുത്തിട്ട് കാണിച്ചാൽ ഇപ്പോൾ ഞാൻ അവിടെ കൊടുക്കാൻ വന്നത് ട്രൂ എന്നാണ്. ഓക്കെ, ട്രൂ എന്ന് വെച്ചാൽ അലേർട്ട് മെസ്സേജ് എനിക്ക് വേണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ആക്കാണ്. പിന്നെ ഇവിടെ ട്രൂവിൻ്റെ അടുത്ത് എസ് ഓർണോ കൊടുക്കാൻ പറ്റത്തില്ല. കോഡിങ്ങിൽ ഫുള്ളും കൊടുക്കേണ്ടത് ട്രൂ ഓർ ഫാൾസ് അങ്ങനത്തെയാണ് കൊടുക്കാൻ പറ്റും. ഓക്കെ, എൻ്റെ കമ്മിറ്റ് ചേഞ്ചസിന് അടിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചിലർ ഇപ്പോൾ ഈ റോക്കുലൊക്കെ കൊടുക്കുമ്പം എസ് ഓർണോ ഒക്കെ കൊടുക്കാൻ പറയുന്നുണ്ട്. അത് സംഭവം ട്രൂ ഓർ ഫാൾസിനെ നമുക്ക് അങ്ങനെ ആക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ഈടൊക്കെ കൊടുക്കുമ്പോൾ ട്രൂ ഓർ ഫാൾസ് തന്നെ കൊടുക്കണം, അതാണ് നല്ലത്. ഇപ്പോൾ നോക്കേണ്ടത് എളുപ്പത്തിൽ പണി നിറക്കുക എന്നാണ്. ഓക്കെ, പിന്നെ ബോട്ടിലൊക്കെ എൻ്റെ സ്റ്റാർട്ട് അടിച്ച് കൊടുക്കാം. സ്റ്റാർട്ടല്ല, അലേർട്ട് മെസ്സേജിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു അലേർട്ട് മെസ്സേജ് വന്നിട്ട്. ഓക്കെ, ഈ ഒരു അലേർട്ട് മെസ്സേജ് കിട്ടണമെങ്കിൽ ഷോ ഫാൾസ് അല്ല ട്രൂ എന്ന് കൊടുക്കണം. പിന്നെ അവിടെ ഫാൾസ് എന്ന് കൊടുത്തിട്ട് കാട്ടിച്ചേരാം. ഓക്കെ, എഡിറ്റ് ഫയലിലൊക്കെ വരാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നേരെ വൃത്തിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ. ഇപ്പം ഞാൻ അവിടെ ട്രൂ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ട്രൂ അവിടെ ഫാൾസ് എന്നിട്ട് കൊടുക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം പറയാൻ മറന്നു. ഞാൻ നേരത്തെ എന്താ വെച്ചാൽ ആദ്യം ഞാൻ അലേർട്ട് മെസ്സേജിൻ്റെ കോൾ ബാക്ക് ക്രിയേറ്റ് ആക്കിയിട്ട് അപ്പോൾ ഞാൻ ബട്ടണ് ഉണ്ടായിട്ട് ബട്ടൻ്റെ ആണ് കൊടുക്കേണ്ടത് വെച്ചാൽ പാർട്ട് 9 ഉം 10 ഉം എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് കോൾ ബാക്കിൻ്റെ, അതേപോലെ തന്നെയാണ് ഇതിലും കൊടുക്കേണ്ടത്. പിന്നെ ഒരു വ്യത്യാസമില്ല. വ്യത്യാസമുള്ളത് എന്താ വെച്ചാൽ ക്യൂരി ഡോട്ട് മെസ്സേജ് എന്നാണ് ഞാൻ കൊടുക്കുന്നുള്ളത്, വേറൊന്നും കൊടുക്കുന്നില്ല. ഓക്കെ, ഇപ്പം ഞാൻ ട്രൂ മാറിയിട്ട് ഫാൾസ് എന്നിട്ട് ട്രൂ എന്ന് മാറിയിട്ട് ഫാൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അലേർട്ടിലെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ നേരത്തെ കണ്ടിട്ട് അതേപോലെ തന്നെ കോൾ ബാക്കിടെ വരാൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫാൾസ് എന്ന് കൊടുത്താൽ ഇങ്ങനെ വരും, ട്രൂ എന്ന് കൊടുത്താൽ അങ്ങനെ വരും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എങ്ങനെ എറർ ഫിക്സ് ആക്കാം. ഇതിൽ എന്താണ് എറർ വരുന്നത്, ആ എറർ എങ്ങനെ ഫിക്സ് ആക്കാം സപ്പോർട്ട് ഗ്രൂപ്പിലേക്ക് വരാതെ തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ഫിക്സ് ആക്കാൻ പോവാം. പിന്നെ ഞാൻ മനസ്സിലാക്കിയടത്തോളം എനിക്ക് ഈ ഒരു എറർ മാത്രമാണ് ഇതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്, വേറെ ഒരു എററും എക്സ്ട്രാ കാണാൻ സാധിച്ചിട്ടില്ല. ഓക്കെ, ഇവിടെ കാണാൻ സാധിക്കും 400 മെസ്സേജ് ടു ലോങ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇതായി കാണാൻ സാധിക്കും ദി മെസ്സേജ് ടെക്സ്റ്റ് ഈസ് ഓവർ 4096 ക്യാരക്ടേഴ്സ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഈ സംഭവം എന്താ വെച്ചാൽ നിങ്ങൾ കൊടുത്ത മെസ്സേജ് നിങ്ങൾ അലേർട്ട് മെസ്സേജിലേക്ക് വലിയ കൂടുതലുള്ള അലേർട്ട് മെസ്സേജ് ഒന്നും സെറ്റ് ആക്കാൻ പറ്റത്തില്ല. ചെറിയ അലേർട്ട് മെസ്സേജ് മാത്രമാണ് നമുക്ക് സെറ്റ് ആക്കാൻ പറ്റുന്നത്. അത് നമ്മൾ ഫിൽട്ടർ ബോട്ടിലായാലും ശരി ഈ ഒരു സ്ഥലത്തായാലും ശരി. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇവിടെ ഞാനവിടെ ഫാൾസും കൊടുത്തോണ്ടതല്ല, ട്രൂ ഓർ ഫാൾസ് എന്ന് കൊടുത്താലും നമുക്ക് ഈ എറർ കാണാൻ സാധിക്കും. ഓക്കെ, ട്രൂ എന്ന് കൊടുത്താലും നമുക്ക് എററും കാണാൻ സാധിക്കും, ഫാൾസ് എന്ന് കൊടുത്താലും എറർ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ അവിടെ കാണിച്ചാൽ എത്ര ലൈൻ ഉണ്ടെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഞാൻ അവിടെ കൊടുത്തിട്ടുള്ള ടെക്സ്റ്റ്, 3 ഡോട്ട്സ് കൊടുത്തിട്ടാണ്, 3 കോമ ഇട്ടിട്ടാണ് ഞാൻ താഴോട്ട് വന്നിട്ടുള്ളത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഏകദേശം 10 ലൈന് ഞാനിവിടെ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 10 ലൈനൊക്കെ ടെക്സ്റ്റ് ഇട്ട് കൊടുത്താൽ അവർ എറർ വരും. അപ്പോൾ നിങ്ങൾക്ക് ആ എറർ വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ അതെങ്ങനെ ഫിക്സ് ആക്കാൻ കറണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ടെക്സ്റ്റ് മാക്സിമം ഒന്ന് ഷോർട്ടാക്കാം.
മാക്സിമം വെച്ചാൽ ഒരു അഞ്ച് ലൈനും നാല് ലൈനൊക്കെ ഒന്ന് വെച്ച് നോക്കാം. എന്നിട്ട് ഫിക്സ് ആകുന്നുണ്ടെങ്കിൽ അഞ്ച് ലൈൻ നോക്കാം, എന്നിട്ട് അതും ഫിക്സ് ആകുന്നുണ്ടെങ്കിൽ ആറ് ലൈൻ വെച്ച് കൊടുക്കാം. ഓക്കെ, കുറേ വലുതായിട്ടാണ് ആ ഒരു മെസ്സേജ് ടു ലോങ് എന്നൊരു എറർ വരുന്നത്, അല്ലെങ്കിൽ വരത്തില്ല. ഈ ഒരു സെക്ഷനിലൊക്കെ അല്ല, ഇത് കൂടുതൽ സെക്ഷനിലേക്ക് വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ടെലഗ്രാമിൽ ഒരു ലിമിറ്റ് ഉണ്ട്, അലേർട്ട് മെസ്സേജ് ഇല്ല. ടെലഗ്രാമിൽ നമുക്ക് ഏകദേശം ഒരു ലിമിറ്റ് ഉണ്ടാവും. നമുക്ക് റീനെയിം ബോട്ടൊക്കെ യൂസ് ആക്കുന്ന മച്ചാന്മാർക്കറിയും, 120 ലെറ്ററിൻ്റെ അപ്പുറം ബോട്ടിലൊക്കെ റീനെയിം ആക്കാൻ പറ്റുന്നില്ല ഫയലിലൊക്കെ. ഓക്കെ, അതേപോലെ തന്നെ ടെലിഗ്രാമിലേക്ക് ഒരു ലിമിറ്റ് ഉണ്ട്, എത്ര അക്ഷരം മാത്രമാണ് സപ്പോർട്ടാകുന്നത്. ഓക്കെ, അത് എത്ര എനിക്ക് ഓർമ്മയില്ല, അതല്ല എനിക്ക് നേരെ അറിഞ്ഞുവിടാം. ഓക്കെ, മുന്നേക്ക് എനിക്ക് അത് വരുന്നുണ്ടായിരുന്നു, ഇപ്പം എനിക്ക് വരക്കില്ല. അത് ലിമിറ്റ് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് മെസ്സേജ് ടു ലോങ് എന്ന് എറർ വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ട ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യാം, ചാനലല്ല സോറി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം, പിന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത നല്ല വീഡിയോ വരുന്നുണ്ട്, ഇതിൻ്റെ നെക്സ്റ്റ് കണ്ടൻറ്റൊക്കെ അടിപൊളി കണ്ടൻറ്റാണ് വരുന്നുള്ളത്. മെയിൻ ഫയലിനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് ഇടാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടണമെന്നിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തേക്കാം. ഓക്കെ, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോത്തിൻ്റെ ലിങ്ക് കിട്ടും. ഓക്കെ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.